everyone, welcome back to my channel. Appo ningal ellarum arinjittundavu Srinath Vasiye police arrest cheytha karyam online avadharikayude apamariyadayayittu perumariyathinte perilana maradu police Srinath Vasiye arrest cheythirikkunnu. Appo pulli eduthu raavile police stationil haajiragananu parannathu. Pakshe pulli ethiyappol ucchakkaanu police stationil ethiyathu. Avade ethiyathinu shesham police Srinath Vasiye chodyam cheyyum adinu shesham arrest rekhapeduthi ennanu ariyanayittu kazhinjirikkunnu. Appo moonu vakuppilanu ippo Srinath Vasiye arrest cheythirikkunnu. Edakkeyanu parnal sreethvathe apamanisathinte peril പൊതുസ്ഥലത്ത് വളരെ മോശമായി പെരുമാറിയതിന്റെ പേരിലും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചതിന്റെ പേരിലുമാണ് ഇപ്പൊ ശ്രീനാഥ് വാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു ഈ ഒരു അറസ്റ്റ് വളരെ നല്ലൊരു കാര്യമെന്നേ ഞാൻ പറയുള്ളൂ. ശരിക്കും ഇത് ശ്രീനാഥ് വാസി ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ്. പുള്ളി ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത് അറസ്റ്റിലേക്ക് പോവില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ ഇപ്പം ശ്രീനാഥ് വാസി വളരെ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞത്. അതായത് ചട്ടമ്പി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളി ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. ക്യാമറയിൽ ഓഫ് ചെയ്തിട്ട് വീണയോട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു, അതായത് തെറി പറഞ്ഞു എന്നാണ് വീണ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഒരു 4 മണി ആ ഒരു സമയത്താണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പം ഒരു കാരണമില്ലാണ്ട് അപ്പൊ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഇപ്പം ആള് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാം. പക്ഷെ അതിന് പകരമായിട്ട് ഇങ്ങനെ തെറി പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ക്യാമറ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം വളരെ മോശമായിട്ടുള്ള രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചു എന്നാണ് വീണ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഒരു ഇൻസിഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത്. ബുധനാഴ്ച ഒരു വൈകുന്നേരം 4 മണി ആ ഒരു സമയത്താണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ മോശമായിട്ടുള്ള വാക്കുകൾ ശ്രീനാഥ് വാസി വീണയോട് പറഞ്ഞതിന്റെ പേരിൽ വീണയ്ക്ക് സോറി, അതായത് ആ ഒരു സമയത്ത് ഇപ്പൊ ശ്രീനാഥ് വാസി എന്തായാലും സംഭവിച്ചു പോയി. അപ്പൊ ശ്രീനാഥ് വാസിക്ക് അതൊന്ന് സോറി പറയാം, ഇങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ സോറി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു പ്രശ്നം അവിടെ തീർന്നേനെ. പക്ഷെ പുള്ളി സോറി പറയാനായിട്ട് തയ്യാറായിരുന്നില്ല. അപ്പോ ആളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീണയെടുത്ത് സോറി പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി വേറെ ആൾക്കാരൊക്കെ അറിയിച്ചതാണ്. പക്ഷെ ശ്രീനാഥ് വാസി സോറി പറയാൻ ഒന്നും തയ്യാറായിരുന്നില്ല. ആളിങ്ങ് എന്തോ ആണെന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ച് ആളുടെ ഈഗോ ഒക്കെ കണ്ട് അങ്ങനെ നിന്നു, സോറി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച വൈകുന്നേരം നടന്ന സംഭവം, ഈ ശ്രീനാഥ് വാസി സോറി പറയാത്തതിന്റെ പേരിൽ വീണ പിറ്റേ ദിവസം വൈകുന്നേരം 6 മണി ആ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ, ആ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി ശ്രീനാഥ് വാസി സോറി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് കയറി വൈറലായി. ഒരുപാട് പേര് വളരെ മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ശ്രീനാഥിനെതിരെ കുറെ വീഡിയോസും കാര്യങ്ങളും, അങ്ങനെ വളരെ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് വൈറലായി. എല്ലാവരും ശ്രീനാഥിന് എതിരെയായി. അപ്പൊ ഈ ഒരു കാര്യം ഇത്ര വൈറലായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ വന്നിട്ട് മാപ്പു പറയാം അത് പറയാന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചാനലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പേരിലാണ്. അപ്പൊ അതല്ലല്ലോ വേണ്ടെന്ന് വെച്ചാൽ വേറൊരു ചാനലിൽ പോയി അങ്ങനെ പറയാം ഇങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ അവരൊരു സമയം കൊടുത്തു, ആ ഒരു സമയത്തിന് ശ്രീനാഥ് മാസി എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് സോറി പറഞ്ഞാൽ മതി എന്നുള്ളത്, ആളെടുത്ത് ഇൻഫോം ചെയ്തതാണ്. പക്ഷെ പുള്ളി അപ്പോഴത്തെ ആ ഒരു ഇതില് ആ ഒരു ഈഗോ ഒക്കെ കൊണ്ടിട്ട് പുള്ളി അതിന് തയ്യാറായില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും ഇത്രയും കയറി വൈറലായിക്കെ ആയപ്പോഴത്തേക്കും പിന്നീട് പുള്ളി സോറി പറയാമെന്നുള്ള ഒരു ഇതായി. അപ്പൊ അതുകൊണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വീണ വ്യക്തമായിട്ട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു കാര്യം സമയം കൊടുത്തതാണ്. പക്ഷെ പുള്ളി സോറി പറയാനായിട്ട് തയ്യാറായില്ല. അതിനുശേഷമാണ് വീണ ഈ പറഞ്ഞ പോലെ കംപ്ലൈന്റ് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് റെഡ് എഫ് എമ്മില് ശ്രീനാഥ് വാസി കൊടുത്തൊരു ഇന്റർവ്യൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അത് ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു വീഡിയോ വന്നത് വളരെ നന്നായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അതിനകത്ത് ശ്രീനാഥ് വാസി യൂസ് ചെയ്ത വേർഡ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനത് വീണ്ടും വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത്രയും വളരെ മോശമായിട്ടുള്ള ആ ആർ ജി വിവേചിയുടെ ആ ചേട്ടൻ എന്ത് ക്ഷമയോടെ ഇത് കേട്ടിരുന്നെന്നുള്ളത് സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. അത്രയും വളരെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആ മനുഷ്യൻ എതിർത്തോ അതിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് കേട്ടപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ വല്ലാണ്ടായി പോകുന്ന രീതിയിലുള്ള വാക്കുകൾ, അത്രയും മോശമായിട്ടുള്ള വാക്കുകളാണ് ശ്രീനാഥ് വാസി ആർ ജി വിവേക് എന്ന് പറഞ്ഞ പുള്ളിയോട് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു അറസ്റ്റ് വളരെ നല്ലൊരു കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ശ്രീനാഥ് വാസിയുടെ ഈ ഒരു അറസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം വീണ എന്ന് പറയുന്ന സ്ത്രീ കംപ്ലൈന്റ് ചെയ്തതിന്റെ പേരിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ശ്രീനാഥ് വാസി അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ, അതായത് ഇപ്പൊ ഇതൊരു പുരുഷനാണ് സംഭവിച്ചെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ആക്ഷൻ, അതായത്
ഒരു സഡൻ ഒരു ഇൻസ്റ്റന്റ് ഒരു ആക്ഷൻ ഉണ്ടാവുമായിരുന്നോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ ഒരു അച്ഛനെ മർദ്ദിച്ച കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് ആ ഒരു അച്ഛന് ലഭിക്കേണ്ടുന്ന നീതി ലഭിച്ചോ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഒരു പ്രോപ്പർ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ആക്ഷൻ അദ്ദേഹത്തിന് കിട്ടിയോ? ഇല്ല. അതേസമയം ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിലോ, ആ ഒരു സ്ത്രീ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഒരു ഇൻസ്റ്റന്റ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ജസ്റ്റിസ് അവർക്ക് കിട്ടിയനെ. അതേസമയം ഒരു പുരുഷനാണ് ഇങ്ങനെ കേസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റന്റ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ അവർക്ക് കിട്ടാറില്ല. കാര്യം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വുമൺ ഓറിയന്റഡ് കൺട്രിയാണ്. ഇപ്പം സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന മറ്റ് പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് നിയമപരമായ മറ്റ് പല കേസുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു ഇൻസ്റ്റന്റ് ആക്ഷൻ എടുക്കുന്നത് എപ്പോഴും സ്ത്രീകളെ ബന്ധപ്പെട്ട കേസുകളിലായിരിക്കും. അതേസമയം പുരുഷന്മാരെ ബന്ധപ്പെട്ട കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റന്റ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാറില്ല. നമ്മൾ ആരും കാണാറുമില്ല, കേൾക്കാറുമില്ല. അപ്പൊ എനിക്കതിനോട് ഈ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് പറ്റില്ല. കാര്യം ഈ നിയമം എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. ഇപ്പൊ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു സ്ത്രീക്ക് നേരെ അസഭ്യം പറഞ്ഞാലും അതുപോലെ തന്നെ ഒരു പുരുഷന് നേരെ അസഭ്യം പറഞ്ഞാലും രണ്ടിനും കേസ് എടുക്കണം. അല്ലാണ്ട് സ്ത്രീക്ക് നേരെ വരുന്നത് മാത്രം അങ്ങനെ എടുക്കുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാനായിട്ട് പറ്റില്ല. നിയമം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ഉള്ളത് തന്നെയാണ്. ഇപ്പൊ ആർക്ക് നേരെ അസഭ്യങ്ങൾ വന്നാലും എന്ത് വന്നാലും ഒരുപോലെ തന്നെ ആക്ഷൻ എടുക്കണം. അപ്പൊ അതെനിക്ക് ഈ ഒരു കാര്യം വന്നപ്പോൾ അത് പറയണമെന്ന് തോന്നി. കാര്യം നിയമം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ആവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.